ചീമേനി പുലിയന്നൂരിലെ റിട്ടയേർഡ് അധ്യാപിക ജാനകിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തവും വിവിധ വകുപ്പുകളിലായി 17 വർഷം കഠിന തടവും ശിക്ഷ. തടവിന് പുറമേ പ്രതികൾ 1.5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. ചീമേനി പുലിയന്നൂരിലെ റിട്ടയേർഡ് അധ്യാപിക ജാനകി ടീച്ചർ വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തവും വിവിധ വകുപ്പുകളിലായി 17 വർഷം കഠിന തടവും ശിക്ഷ വിധിച്ച കോടതി. തടവിന് പുറമേ പ്രതികൾ 1.5 ലക്ഷം രൂപ പിഴയൊടുക്കണം. ഒന്നാം പ്രതി പുലിയന്നൂർ ചീർക്കുളം പുതിയ വീട്ടിൽ വിശാഖ്, മൂന്നാം പ്രതി മക്ലിക്കോട് അള്ളറാട്ട് വീട്ടിൽ അരുൺ എന്നിവരെയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് കോടതി വിധിച്ചു. കാസർഗോഡ് ജില്ലാ കോടതി ജഡ്ജിയാണ് വിധി പറഞ്ഞത്. മൂന്ന് പ്രതികളുണ്ടായിരുന്ന കേസിൽ രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് തിങ്കളാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. രണ്ടാം പ്രതി റിനീഷിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. ജാനകി ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് പ്രതികൾ. 2017 നവംബർ 13 പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക പി വി ജാനകി കൊല്ലപ്പെട്ടത്. സംഭവം നടന്ന് 4.5 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത്. സ്വർണവും പണവും അപഹരിക്കാൻ മൂന്നംഗ സംഘം കൊല നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. മുഖംമൂടി ധരിച്ച് കവർച്ചക്കെത്തിയ സംഘം ജാനകിയെ കഴുത്തറുത്ത് കൊല്ലുകയും ഭർത്താവ് കെ കൃഷ്ണനെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 17 പവൻ സ്വർണവും 92,000 രൂപയും വീട്ടിൽ നിന്നും മോഷ്ടിച്ചു. അന്വേഷണത്തൊടുവിൽ പ്രദേശവാസികളായ റിനീഷ്, അരുൺ, വൈശാഖ് എന്നിവരെ പോലീസ് പിടികൂടി. ഒന്നാം പ്രതി വൈശാഖിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം വിൽപ്പന നടത്തിയതിന്റെ ബില്ലാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. അങ്ങനെയാണ് അന്വേഷണ സംഘം പ്രതികളിലേക്ക് എത്തിയത്. കൃഷ്ണന്റെ കൈകൾ കെട്ടിയിട്ട ട്രാക്ക് സ്യൂട്ടിൽ നിന്ന് ലഭിച്ച ഡി എൻ എ ഫലവും സഹായകരമായി. 2019 ഡിസംബറിൽ തന്നെ വിചാരണ പൂർത്തിയായിരുന്നുവെങ്കിലും ജഡ്ജിമാർ മാറിയതും കോവിഡ് പ്രതിസന്ധിയും കാരണം വിധി പറയാൻ വൈകുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.